നമസ്കാരം ന്യൂസ് 4 ലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോഴിക്കോട്ടെ സിപിഎം നേതാവ് സത്യനാഥിന്റെ കൊലപാതകം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തീരുമാനം സത്യനാഥിന്റെ കഴുത്തിലും നെഞ്ചിലും മുറിവുകൾ ആഴത്തിലുള്ളത് മൃതദേഹം വിലാപയാത്രയായി പെരുവട്ടൂരിലെ വീട്ടിലേക്ക് സംസ്കാരം വൈകിട്ട് 7 ന് കാരക്കാ മണ്ഡപത്തെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്യുപഞ്ചർ ചികിത്സകൻ അറസ്റ്റിൽ വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബുദ്ദീൻ പിടിയിലായത് കൊച്ചിയിൽ നിന്ന് സ്റ്റേഷനിൽ ഷിഹാബുദ്ദീന്റെ നേരെ ആക്രോശിച്ച് ഷമീറിന്റെ ഭർത്താവ് നയാസ് നയാസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് നേട്ടം ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തു നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണവും എൽഡിഎഫിന് തദ്ദേശ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലസൂചനയെന്ന് ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൽഡിഎഫ് സജ്ജമെന്ന് സിപിഐ തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമുണ്ടാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രചാരണ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഷെല്ലാക്രമണത്തിൽ 40 പലസ്തീനികൾ കൊല്ലപ്പെട്ടു ബന്ദികളെ മോചിപ്പിക്കാൻ അന്ത്യശാസനം ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങി ഹൂതികൾ